മലയാള സിനിമയിലെ നല്ലൊരു അഭിനേത്രിയാണ് പാർവതി തിരുവോത്ത്. നോട്ട്ബുക്ക് എന്ന സിനിമയിലൂടെയാണ് സിനിമാ മേഖലയിലേക്ക് താരമെത്തുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ പാർവതി അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും പാർവതി അഭിനയ മികവ് തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം നിലപാടുകൾ കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാവുകയും പല സിനിമകളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയും നടിക്കുണ്ടായിട്ടുണ്ട്. കുറച്ചു കാലം സോഷ്യൽ മീഡിയയിൽ പോലും പാർവതിയെ കാണാനില്ലായിരുന്നു. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന പദവിയെക്കുറിച്ച് പാർവതി പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിരിക്കുന്നത്. സൂപ്പർ സ്റ്റാർഡം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെന്നും ഇതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളതെന്നും പാർവതി ചോദിച്ചു. റെഡ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിലാണ് പാർവതിയുടെ പ്രതികരണം. സൂപ്പർ സ്റ്റാർഡം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല, സമയം പാഴാക്കാനുള്ള കാര്യം മാത്രമാണെന്നാണ് പാർവതി പറഞ്ഞത്. സൂപ്പർ സ്റ്റാർ എന്നത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ആർക്കാണ് ഗുണം ഉണ്ടായിട്ടുള്ളത്? സൂപ്പർ സ്റ്റാറിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇൻഫ്ലുവൻസ് ആണോ, താരാരാധന മൂത്ത് ഭ്രാന്തായി ആൾക്കാരിടുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അവർ പറയുന്നു തന്നെ സൂപ്പർ ആക്ടർ എന്ന് വിളിച്ചാൽ താൻ ഹാപ്പിയാണെന്ന് പാർവതി പറയുന്നു. ഫഹദ് ഫാസിൽ, ആസിഫ് അലി, റിമ കല്ലിങ്കൽ എന്നിവരാണ് തന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സൂപ്പർ ആക്ടേഴ്സ് എന്നും പാർവതി പറഞ്ഞു. നിരവധി പേരാണ് പാർവതിയുടെ അഭിപ്രായത്തിന് പ്രതികരണവുമായി എത്തുന്നത്. അതേസമയം തങ്കലാൻ എന്ന ചിത്രമാണ് പാർവതിയുടേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം. വിക്രം നായകനായി എത്തുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൽ പ്രധാനപ്പെട്ട കഥാപാത്രത്തെയാണ് പാർവതി അവതരിപ്പിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. പാരഞ്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം ജനുവരി തിയേറ്ററുകളിലെത്തും.